വലിക്ക ടോൾ പ്ലാസിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു നിരക്ക് വർധനയ്ക്കെതിരെ എഐവൈഎഫ് ടോൾപ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത സംഭവത്തിന് പിന്നിൽ കോടികളുടെ ഇടപാടെന്ന് സംശയം നാട്ടിക മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണമിട്ട് കരയിലേക്ക് ഇടിച്ചുകേറി ഫിനിക്സ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഷാങ് ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എംഡിഎംഎയും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ കണ്ടശങ്കടവ് സ്വദേശികളായ വിഷ്ണു സാജൻ വിഷ്ണു എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പലിയേക്കര ടോൾപ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു ഇത് സംബന്ധിച്ച് ദേശീയപതാ അതോറിറ്റിയുടെ ഉത്തരവ് പുറത്തിറങ്ങി ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ ഒന്നിൽ കൂടുതൽ യാത്രയ്ക്കുള്ള നിരക്കിൽ അഞ്ചു രൂപയുടെ വർധനമാണുള്ളത് ബസ്സിനും ലോറിക്കും ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് പുതുക്കിയ ടോൾ നിരക്ക് ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വാഹനയാത്രയ്ക്കും നിലവിലെ നിരക്കുകൾ തുടരും അതേസമയം മാസനിരക്കുകൾക്ക് എല്ലാ ഇനം വാഹനങ്ങൾക്കും പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട് ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് എ ഐ വൈ എഫ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി പ്രകടമായി എത്തിയ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു തുടർന്ന് നടന്ന ധർണ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷഹീർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ വിനീഷ് നിയോജകമണ്ഡലം സെക്രട്ടറി വി എൻ അനീഷ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വി ആർ രവീഷ് എന്നിവർ സംസാരിച്ചു പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് പത്ത് വർഷ സ്വാതന്ത്ര്യത്തിനുള്ള കടുത്ത സൂചനയാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് എന്നിട്ട് കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത സംഭവവുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുള്ളത് പോലീസിനെ കുഴക്കുകയാണ് ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് രണ്ട് കാറുകളിലായി എത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാക്കുളത്തിന് സമീപത്തായിരുന്നു സംഭവം ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി ആദ്യം പറവൂരിലും പിന്നീട് കോട്ടപ്പുറത്തുമെത്തിയ ഡോക്ടർ ഇടനിലക്കാരുടെ ഒത്ത് കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവമുണ്ടായതെന്ന് പറയുന്നു ഇവരെ പിന്തുടർന്ന് രണ്ട് കാറുകളിലൊന്ന് ഡോക്ടറുടെ കാറിൽ അടിച്ച് അപകടം ഉണ്ടാക്കി തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ആക്രമികൾ പിൻവാങ്ങുകയായിരുന്നു ഡോക്ടറെ കൊട്ടേഷൻ സംഘം പിന്തുടർന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ലെന്നാണ് സൂചന സംഭവത്തിന് പുറകിൽ കോടികളുടെ ഇടപാടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് നാട്ടികബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിനടങ്ങിയ ഫിനിക്സ് എന്ന ബോട്ടാണ് നാട്ടികബീച്ച് തെക്ക് നാഗയക്ഷി ക്ഷേത്രത്തിന് സമീപം കരയിലേക്ക് കയറിയത് ഞായറാഴ്ച പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം പതിനാല് തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് സ്രാങ്ക് ഉറങ്ങിയതിനെ തുടർന്ന് ദിശ ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു വിൽപ്പനയ്ക്കുള്ള എം ഡി എം എയും കഞ്ചാവുമായി ബൈക്കിൽ പോയിരുന്ന രണ്ട് യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ടശങ്കടവ് കാരമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ സ്വദേശി ചെട്ടിക്കാട്ടിൽ വിഷ്ണു സാജൻ കണ്ടശങ്കടവ് പടിയം വാടയിൽ വീട്ടിൽ വി എസ് വിഷ്ണു എന്നിവരെയാണ് എസ് ഐ അരിസ്റ്റോട്ടലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി കണ്ടശങ്കടവ് ബോട്ടുചെട്ടിക്ക് സമീപത്തെ പാർക്കിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് പാൻസിലും ഷർട്ടിലുമായി ഒളിപ്പിച്ച നിലയിൽ ഒന്നര ഗ്രാം എം ഡി എം എ പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ഗ്രാം കഞ്ചാവും യുവാക്കളിൽ നിന്ന് കണ്ടെത്തി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ ചോദ്യം ചെയ്തതിൽ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ തോയ്ക്കാവ് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയതും ഇവരാണെന്ന് കണ്ടെത്തി കാളിയേക്കലിലെ വേലിയത്ത് രുദ്രമാല ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണമാലയും താലികളുമാണ് പ്രതികൾ കവർന്നത് പാവർട്ടി പോലീസ് സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അന്തിക്കാട് പോലീസ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ് ഐ ജോസി എ എസ് ഐ ചഞ്ചൽ സിപിഎംമാരായ സനിൽകുമാർ കൃഷ്ണകുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പരിയാരം കുന്ന ബൈക്കിൽ സഞ്ചരിച്ച് മദ്യം വിൽപ്പന നടത്തിയ യുവാക്കളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് അറസ്റ്റ് ചെയ്തു പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസാണ് അറസ്റ്റിലായത് ചാക്കിൽ കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന പതിനാറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബൈക്കും കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആവശ്യക്കാരെ ഫോണിൽ ബന്ധപ്പെട്ട് വീടുകളിൽ മദ്യം എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു അനധികൃത മദ്യവില്പന നടത്തിയതിന് ഇയാളുടെ പേരിൽ ചാലക്കുടി എക്സൈസിലും പോലീസിലും മറ്റു കേസുകളുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഹരീഷ് കുമാർ പൂത്തില്ലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ് കെ എൻ സുരേഷ് എൻ യു ശിവൻ മുഹമ്മദ് ഷാൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇയാള് മുൻപ് പല കേസുകളിലും എക്സൈസിന്റെ പോലീസിന്റെ ഉൾപ്പെടെയുള്ള കേസുകളിലും പ്രതിയാണ് ഇയാൾ ബൈക്കിൽ കൊണ്ടു വന്ന് മദ്യവില്പന ഒരു മൊബൈൽ മദ്യവില്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ് ഇയാളെ ഇയാളെക്കുറിച്ച് നേരത്തെയും പരാതികളുണ്ടായിരുന്നു മുൻപും ഇവിടെ രണ്ട് കേസ് ഈ ഇവിടെ നമ്മുടെ ഓഫീസിൽ ഉണ്ട് കൂടാതെ പോലീസിലും ഇയാൾക്ക് കേസുണ്ട് അപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇത്തരം വിദേശ മദ്യ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു പ്രത്യേക പരിശോധന നടന്നു വരികയാണ് അതിനോടനുബന്ധിച്ച് പോലീസായിട്ടും അതുപോലെ തന്നെ ഫോറസ്റ്റുമായിട്ടും സംയുക്ത പരിശോധനകൾ നടക്കുന്നുണ്ട് ഡ്രൈഡേയിൽ പലചരക്ക് കട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ രണ്ടുപേരെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി കിളിമംഗലം സ്വദേശികളായ കൊട്ടേക്കാട്ടിൽ വീട്ടിൽ മനോജ് ജോസഫ് എന്നിവരാണ് പിടിയിലായത് മനോജിൽ നിന്ന് മൂന്ന് ലിറ്ററിലധികം മദ്യം പിടിച്ചെടുത്തു ഫ്രൂട്ടി കുപ്പികളിലാക്കിയാണ് ഇയാൾ ആവശ്യക്കാർക്ക് മദ്യം കൊടുത്തിരുന്നത് സ്വന്തം പലചരക്ക് കട കേന്ദ്രീകരിച്ചാണ് മദ്യവിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പലചരക്ക് കടയിൽ സൂക്ഷിച്ച തൊണ്ണൂറ്റി ലിറ്റർ അരിഷ്ടവുമായാണ് ജോസഫിനെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പിടികൂടിയത് കാർഡ്ബോർഡ് പെട്ടികളിലായാണ് അരിഷ്ടം സൂക്ഷിച്ചത് ആവശ്യക്കാർക്ക് മില്ലി കുപ്പികളിലാക്കിയാണ് വിൽപ്പന ഇരുനൂറ് മില്ലിക്ക് അൻപത് രൂപയും മില്ലിക്ക് തൊണ്ണൂറ് രൂപയുമാണ് ഇയാൾ വാങ്ങിയിരുന്നത് സ്ഥിരമായി ഇത് കഴിക്കുന്നവർക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കേരള ഷോളയാർ ഡാം തിങ്കളാഴ്ച തുറക്കും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടർ ഘട്ടം ഘട്ടംഘട്ടമായി ആറിഞ്ചാണ് തുറക്കുക ചാലക്കുടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ് പരിയാരം കുന്നക്കുഴിയിൽ പാചകവാതക സിലിണ്ടറിൽ നിന്ന് തീപിടിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കുന്നക്കുഴി പള്ളിക്ക് സമീപം തണ്ടാപ്പള്ളി ജോസിന്റെ മകൻ മുപ്പത്തിയഞ്ചു വയസ്സുള്ള അരുണാണ് മരിച്ചത് വെള്ളിയാഴ്ചയാണ് വീട്ടിൽ വെച്ച് യുവാവിന് പൊള്ളലേറ്റത് വീടിനുള്ളിലെ ഫർണിച്ചറുകൾ കത്തി നശിക്കുകയും ചെയ്തു ഇയാൾ സ്വയം തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ എല്ലാ പൊതു ലൈബ്രറികൾക്കും തെരഞ്ഞെടുത്ത സ്കൂൾ ലൈബ്രറികൾക്കും സേവ്യർ ചിറ്റി രപ്പള്ളി എം എൽ എ പുസ്തകം വിതരണം ചെയ്തു മുളകുനിത്താവ് കിലയിൽ നടന്ന ചടങ്ങിൽ തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാലകളുടെ വർത്തമാനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി വി മുരളി കിലാ ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം കൃഷ്ണകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു മണ്ഡലത്തിലെ അൻപത്തിയഞ്ച് പൊതു ലൈബ്രറികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത് ഒൻപത് സ്കൂൾ ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ നൽകി സംസ്ഥാനത്തെ നൂറ്റിയേഴ് ഗ്രാമപഞ്ചായത്തുകളിൽ ഈ വർഷം കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്തിലെ കുളങ്ങര തടയണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിന്റെ പണം ഇനിയും ലഭിക്കാത്ത കർഷകർക്ക് ഉടൻ ലഭ്യമാക്കാൻ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു മുല്ലശ്ശേരി കനാലിന് കുറുകെ എട്ട് സ്പാനുള്ള തടയണയാണ് നിർമ്മിച്ചിട്ടുള്ളത് എഫ് ആർ പി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഫൈബർ ഷട്ടറുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഈ തടയണയ്ക്കും പേരാമംഗലം പഴമുക്ക് തടയണയ്ക്കും കൂടി ഒന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് നബാർഡ് അനുവദിച്ചത് കെ എൽ ഡി സിയുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം മുരളിപ്പുരുന്ന അധ്യക്ഷത വഹിച്ചു സേവിയർ ചിറ്റിൾ എം എൽ എ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലത്തിലെ പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി ഗ്രാമവണ്ടി ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്നും അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു ജനകീയ സദസ്സിൽ പുതിയ റൂട്ടുകളുടെയും ഇരിങ്ങാലക്കുട മേഖലയിലെ ഗതാഗത നവീകരണ ആശയങ്ങളും സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത പൂവംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത ഞായറാഴ്ച റെക്കോർഡ് വിവാഹം നടക്കും ഇതുവരെ മുന്നൂറ്റി പതിനെട്ട് വിവാഹങ്ങളാണ് അടുത്താഴ്ചത്തേക്ക് ഷീട്ടാക്കിയിട്ടുള്ളത് ഞായറാഴ്ച വരെ ഷീറ്റാക്കാൻ സൗകര്യമുണ്ട് ചിങ്ങമാസത്തിലെ മുഹൂർത്ത ദിവസമായതാണ് വിവാഹം തിരക്കേറാൻ കാരണം ക്ഷേത്രത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ് ഉന്നത ഉദ്യോഗസ്ഥരിടപെട്ട് സ്ഥലം മാറ്റം തടഞ്ഞതിൽ മനം നൊന്ത് പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതെ മുങ്ങിയത് പരിഭ്രാന്തി പരത്തി സംഗതി വിവാദമായതോടെ സ്ഥലം മാറ്റം അംഗീകരിച്ച പ്രശ്നത്തിൽ നിന്ന് തലയൂരി ജില്ലാ പോലീസ് നേതൃത്വം അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ചേർപ്പർ സ്വദേശി മുരുകേശനാണ് ജോലിക്ക് ഹാജരാകാതെ വെള്ളിയാഴ്ച സ്ഥലം വിട്ടത് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് സ്ഥലമാറ്റത്തിനായി മുരുകേശൻ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വരന്തരപ്പള്ളി സ്റ്റേഷനിലേക്ക് മാറ്റം ലഭിച്ചിരുന്നു എന്നാൽ അന്തിക്കാട് സ്റ്റേഷനിൽ ജോലിയിൽ തുടരാനായിരുന്നു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം ഇതോടെ ഇയാൾ ഏറെ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് പറയുന്നു ഇദ്ദേഹത്തെ കാണാതായ വിവരം പോലീസ് റൂറൽ എസ് പി ഐ അറിയിച്ചു സ്ഥലമാറ്റം തടഞ്ഞതാണ് നാടുവിടാൻ കാരണമെന്നും അറിയിച്ചു ഇതോടെ അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് മുരുകേശനെ വീണ്ടും വരന്തരപ്പിള്ളിയിലേക്ക് തന്നെ മാറ്റി നിയമിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ആലപ്പുഴയിലുള്ള മുരുകേശൻ ഉടനെ മടങ്ങിവരുമെന്ന് ബന്ധുക്കളെ അറിയിച്ചു കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വെളിയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മുന്നൂറ്റി അൻപത് ഹെക്ടർ പാടത്ത് കൃഷി വകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക നിലം ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത് ഞാറുകൾ തയ്യാറാക്കുന്നതിനുള്ള ഞാറ്റടികളും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് തവണയെങ്കിലും നിലം ഉഴുതുമറിച്ച ശേഷമാണ് നടിൽ നടത്തുക അതിനു മുൻപ് കുമ്മായം വിതറി മണ്ണിന്റെ അമ്ലാംശം കുറയ്ക്കും ഇതിനാവശ്യമായ കുമ്മായം കടവല്ലൂർ സഹകരണ ബാങ്ക് വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട് കൃഷിവകുപ്പ് നൽകുന്ന എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് ലഭിക്കുന്നത് മഴ തുടരുന്നത് ഒരുക്കങ്ങളുടെ വേഗം കുറച്ചിട്ടുണ്ട് ടിയിൽ വിത്ത് ശേഷം ശക്തമായ മഴയുണ്ടായാൽ വിത്ത് താഴ്ന്നുപോയി നശിക്കും ഈ ആശങ്കയിൽ പലരും വിത്ത് വിതച്ചിട്ടില്ല ഒരുക്കങ്ങൾ നീളുംതോറും വിളവെടുപ്പും വൈകും വേനൽ കടുക്കും വരെ കൃഷി നീണ്ടാൽ വരൾച്ച മൂലമുള്ള കൃഷിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അടുത്തിടെ നിർമ്മിച്ച വരമ്പുകൾ ഒലിച്ചുപോയി ഞാറ്റടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രതിസന്ധിയാണ് കൃഷി ചിലവുകൾ ദിനംപ്രതി കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ശക്തമായതോടെ പാടത്തെ പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുമുണ്ട് ഇതുമൂലം ചിലവുകളും കൂടി ഒരേക്കർ ഉഴുതുമറിക്കാൻ മാത്രം അയ്യായിരം രൂപയോളമാണ് ഇപ്പോൾ ചിലവ് നടീലിന് ആറായിരം രൂപ വരെ ചിലവുണ്ട് വിദഗ്ധ തൊഴിലാളികളെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയും വളം കീടനാശിനി കൂലി തുടങ്ങിയ ചിലവുകളിൽ വർധനവുണ്ടായി ഒരേക്കറിന് നാൽപ്പതിനായിരം രൂപ വരെയാണ് മുണ്ടകന് ചിലവ് വരമ്പ് നിർമ്മിക്കാനുള്ള യന്ത്രം നടീൽ യന്ത്രം എന്നിവ എത്തിക്കാൻ കരിക്കാട് പാടശേഖര സമിതി ശ്രദ്ധിക്കുന്നുണ്ട് പദ്ധതി വിജയിച്ചാൽ പണികളുടെ വേഗം കൂടാൻ ഉപകരിക്കും ടി ന്യൂസ് കുന്നംകുളം പുതുക്കാട് ടൌൺ സഹകരണ സംഘത്തിൽ നിന്ന് എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സിപിഎം നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ടൌണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് വി എം ആന്റണി എം കെ ഷൈൻ സദാശിവൻ കുറുവത്ത് ഷാഫി കല്ലു പറമ്പിൽ മിനിയൻ തോട്ടാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതുയോഗം ഡി ജനറൽ സെക്രട്ടറി ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലൈംഗിക അതിക്രമക്കേസിൽ ആരോപണവിധേയനായ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ മുകേഷിന്റെ കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി വൈസ് പ്രസിഡന്റ് യേതുകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എ എ ഉസ്മാൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് പഞ്ചായത്ത് മെമ്പർ എം സി ഐജു തുടങ്ങിയവർ സംസാരിച്ചു ജകമായൊരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ഈ സിനിമാ ലോകം മുന്നോട്ട് പോകുന്നത് കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി ചേർപ്പ് മേഖലാ സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു തിരിച്ചറിയൽ കാട് വിതരണ സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ മുതിർന്ന കലാകാരൻ പെരുവനം ഗോപാലകൃഷ്ണന് നൽകി നിർവഹിച്ചു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരുവനം സതീശൻ മാരാർ നിർവഹിച്ചു കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി മേഖലാ പ്രസിഡന്റ് യദു എസ് മാരാർ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അന്തിക്കാട് ആകാശ് അന്തിക്കാട് കൃഷ്ണപ്രസാദ് ജിതിൻ കല്ലാറ്റ് പെരുവനം ഉണ്ണി പെരുവനം അജിത് തുടങ്ങിയവർ സംസാരിച്ചു പഴയനൂർ പറക്കുളത്ത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പറക്കുളം നാലാം വാർഡിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി മൂലം പ്രദേശങ്ങളിലെ വീടുകൾക്ക് വിള്ളൽ ഉണ്ടാവുകയും തകർച്ച നേരിടുകയുമാണ് ക്വാറിയുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ശേഖരണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാട്ടി പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി എ മുഹമ്മദ് അലി സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പ്രദേശവാസികളായ എൻ വി ഉണ്ണികൃഷ്ണൻ എ പി രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയോടും അനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു അംഗ സംഘാടക സമിതിയുടെ ചെയർമാനായി കോഴിക്കോട്ടിൽ ശങ്കരൻകുട്ടി നായരെയും കൺവീനറായി വെളുത്താർ വീട്ടിൽ ശിവശങ്കരനെയും ജോയിന്റ് കൺവീനറായി കക്കാട്ട് ഗോവിന്ദൻകുട്ടിയെയും തന്ത്രരത്നം ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമികൻ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് പുനപ്രതിഷ്ഠ ഓണക്കാലത്ത് ചേലക്കരയിൽ നടന്നുവരാറുള്ള നാടൻ പന്തുകളിക്ക് തുടക്കമായി ചേലക്കര ശ്രീമുലം തിരുനാൾ ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിലാണ് തലമ പന്തുകളി ആരംഭിച്ചത് മത്സരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ എ അസനാർ ജാഫർ മോൻ ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് യൂസഫ് സെക്രട്ടറി ഷിയാസ് ട്രഷറർ അനസ് കൺവീനർ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ഇടത്തിരുത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്തംഗം കെ എസ് ജയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തി തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു

മട്ടത്തൂർ പടിഞ്ഞാട്ടുപുറി എൻഎസ്എസ് കരയോഗം ഓണാഘോഷവും കുടുംബസമ്മേളനവും സംഘടിപ്പിച്ചു എൻഎസ്എസ് മുുന്ദപുരം താലൂക്ക് യൂണിയൻ കോടാലി മേഖലാ പ്രതിനിധി സുനിൽ കെ വേനോൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് പി ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ഉണ്ണി പുതുവത്ത് താലൂക്ക് പഞ്ചായത്ത് സമിതി അംഗം ടി ശ്രീകുമാർ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് കൌമുദി ഓണാഘോഷ കമ്മിറ്റി പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ജയശ്രീ പുതുവത്ത് എന്നിവർ സംസാരിച്ചു നായക നിൻ പദങ്ങൾ വയനാട് ദുരിത ബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയിലേക്ക് ഫണ്ട് നൽകുന്നതിനായി യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് നടത്തി ഡി സി സി ജല സെക്രട്ടറി ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരൂ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുവനേങ്ങാട് എസ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹനായ ഗുരുവായൂർ എ സി പി ടി എസ് സിനോജന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി ബാലകൃഷ്ണമേനോൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ കെ ഒറിഞ്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി തങ്കം കെ വി രാമകൃഷ്ണൻ ടി എ വേലായുധൻ എൻ ഡി പൈലോത് കെ സുകുമാരൻ കെ സദാനന്ദൻ എം കെ രമണി തുടങ്ങിയവർ സംസാരിച്ചു ജനകീയ കൂട്ടായ്മയിൽ വരുന്ന കല്ലൂർ പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പതിനാലാം വാർഷികവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും നടന്നു പൊതുയോഗം കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കുടിവെള്ള പദ്ധതി ചെയർമാൻ രാജൻ കൊളങ്ങരപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വൈസ് പ്രസിഡന്റ് ഹേമലതാ സുകുമാരൻ അനു പനങ്കൂടൻ സന്ദീപ് കണിയത്ത് ഓമന സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവധാര കലാകായിക വേദിയും കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ ഇരിങ്ങിയപ്പുറം ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു നഗരസഭാ കൌൺസിലർമാരായ വൈഷ്ണവ് പ്രദീപ് ദീപ ബാബു സംഘാടക സമിതി ചെയർമാൻ എ എസ് മനോജ് കൺവീനർ കെ എസ് അനൂപ് കെ വിവിധ തുടങ്ങിയവർ നേതൃത്വം നൽകി എരുമപ്പെട്ടി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ കുടുംബശ്രീ ജയൽജി മിത്ര കൂട്ടായ്മ ചെയ്ത ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു വാർഡ് മെമ്പർ എൻ പി അജയൻ അധ്യക്ഷനായി ജില്ലാ അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു തൃക്കൂർ സമൂഹമഠത്തിൽ രുദ്ര ഏകാദശി നടന്നു ശ്രീരുദ്രം ചമകം എന്നീ മന്ത്രങ്ങളുടെ അകമ്പടിയിൽ വസൂർധാര നടന്നു ചടങ്ങിന് സുരേഷ് വാദ്യാർ മഹേഷ് വാദ്യാർ എന്നിവർ നേതൃത്വം നൽകി ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പെരുന്നാളിന് കൊടിയേറി ഫാദർ തോമസ് പോൾ റംബാൻ കൊടിയേറ്റം നിർവഹിച്ചു ഈ മാസം ഏഴ് എട്ട് തീയതികളിലാണ് പെരുന്നാൾ പെരുന്നാൾ തിരുക്കർമ്മങ്ങൾക്ക് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വായിക്കും കുന്നകുളം ചുവന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ ഔഷധ സസ്യങ്ങളുടെ പരിപാലനത്തിന്റെ ഉദ്ഘാടനം നടന്നു തൃശൂർ അതിരൂപത സാന്ത്വനം അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോസ് വട്ടക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു വികാരി ഫാദർ തോമസ് ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു കൈക്കാരന്മാരായ ടിഐ റപ്പായി എം ടി ഡില്ലൻ സി എൽ ടാബു പി ടി എ പ്രസിഡന്റ് ജോഫി മണ്ടുംപാൽ തുടങ്ങിയവർ സംസാരിച്ചു ഓണത്തോടനുബന്ധിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ കൊടുങ്ങല്ലൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ അരിവിതരണം വിതരണം സംഘടിപ്പിച്ചു എൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭാ ഹാളിൽ നടന്ന പരിപാടി വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സുഗുണൻ പ്രിയദർശിനി അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൻ എം എൽ എ കെ എ രമേശൻ ആന്റണി കൊയിക്കര ജയസേന മാള കുഞ്ഞുമൊഹമ്മദ് കണ്ണാകുളം സി വി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു അഴീക്കോട് മുനയ്ക്കൽ ബീച്ച് ഫസ്റ്റിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ഇ ടി ടൈസൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ സംഘടിപ്പിക്കുന്ന അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ മുസ്ലീസ് ബീച്ച് ഫസ്റ്റിന്റെ സംഘാടക സമിതി ചെയർമാനായി ഇ ടി ടൈസനെയും ജനറൽ കൺവീനറായി കെ പി രാജൻ ചീഫ് കോർഡിനേറ്ററായി ഡോക്ടർ മനോജ് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു ചാവക്കാട് നാടോടി സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് ഏഴ് ഒന്ന് മൂന്ന് അഞ്ച് അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എന്നീ നമ്പറുകളിൽ അറിയിക്കേണ്ടതാണ് എച്ചിപ്പാറ യച്ചിപ്പാറത്തോടിന് സമീപം വലയിൽ കുടുങ്ങിയ പാമ്പിനെ പിടിക്കുന്നതിനിടെ പാമ്പ് കെടിയേറ്റ് വനംവകുപ്പ് വാച്ചർ മരിച്ചു ചിമ്മിനി റേഞ്ചിൽ വാച്ചറായ ചിമ്മിനി എറാകണ്ഡത്ത് കുഞ്ഞുട്ടിയുടെ മകൻ വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി തോടിന് സമീപം കോഴിയെ വളർത്തുന്ന പറമ്പിൽ സ്ഥാപിച്ച വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയത് ഞായറാഴ്ച ശാരീരിക സ്വസ്ഥതകളെ തുടർന്ന് മുളകുന്നത്തുതാവ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പ്ലാറ്റിനം

റോയൽ റോയൽ നിങ്ങൾക്കായി നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ ഷാർജ വീണ്ടും വാർത്തകൾ ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു നിരക്ക് വർധനയ്ക്കെതിരെ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു കൊടുങ്ങലൂരിൽ ഡോക്ടറുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത സംഭവത്തിന് മുന്നിൽ കോടികളോട് ഇടപാടെന്ന് സംശയം നാട്ടികബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചുകേറിക്സ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് സാങ് ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എം ഡി എം ബും കഞ്ചാവുമായ യുവാക്കൾ പിടിയിൽ അണ്ടർശങ്കടവ് സ്വദേശികളായ വിഷ്ണു സാജൻ വിഷ്ണു എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നമസ്കാരം